Hi, hello and welcome to Shalini's Treasure Trove. വൈകിട്ട് ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് നമക് പാരേ. ഇതിന് കുറച്ച് മൈദയും വെജിറ്റബിൾ ഓയിലിൻ്റെ ആവശ്യമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ വരൂ, എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാക്കറ്റ് 500 ഗ്രാം മൈദയാണ് എടുക്കുന്നത്. വേണമെങ്കിൽ 250 ഗ്രാം ഒരു കപ്പ് മൈദ എടുത്താലും മതി. ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത ശേഷം 1/4 സ്പൂൺ അയ്മോദകം ആഡ് ചെയ്യുന്നുണ്ട്. ഒരുതരം ചെറിയ ജീരകമാണ് അയ്മോദകം. ഈസിലി എല്ലാ കടകളിലും അവൈലബിളാണ്. അതുപോലെ തന്നെ ധാരാളം ആരോഗ്യ ഗുണമുള്ളതാണ്. പിന്നെ ഈ ഒരു റെസിപ്പിയിൽ അയ്മോദകം ആവശ്യമാണ്, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഇനി ഇവിടെ ഞാൻ 2 പിഞ്ച് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിനായ വെള്ളം ആഡ് ചെയ്ത് ചപ്പാത്തിക്കൊക്കെ നമ്മൾ മാവ് കുഴക്കുന്ന പോലെ നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇന്നത്തെ റെസിപ്പി ഉണ്ടാക്കാൻ എൻ്റെ വീട്ടിലത്തെ ഹൗസ് മെയ്ഡാണ് എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിവിടെ നോർത്തിലൊക്കെ വളരെ ഫേമസ് ആയ ഒരു ടീ സ്നാക്കാണ്. സാധാരണ നമ്മൾ നാട്ടിലൊക്കെ കായ ചിപ്സ് കഴിക്കുന്ന പോലെ തന്നെ ഇവിടെ ചായയ്ക്ക് കഴിക്കുന്നതാണ് നമുക്ക് പാര്. ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ച ശേഷം 1/2 മണിക്കൂർ റെസ്റ്റിങ്ങിന് വെക്കാം കേട്ടോ. 1/2 മണിക്കൂർ ശേഷം വീണ്ടും ഒന്ന് നന്നായി കുഴച്ചെടുത്തിട്ട് നമുക്ക് മീഡിയം സൈസ് ബോളായി ഉരുട്ടിയെടുക്കാം. സാധാരണ ചപ്പാത്തിയേക്കാൾ കുറച്ചും കൂടി കൂടുതലാണ് മാവ് എടുത്തിരിക്കുന്നത്. ഇത് കണ്ടറിയാലോ, ഒരു 2 ചപ്പാത്തിയുടെ അത്രയ്ക്കുള്ള മാവ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് പരത്തിയെടുക്കാനായിട്ട് ആദ്യം കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം, സാധാരണ നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആദ്യം കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്യുന്ന പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ പരത്തിയെടുക്കുക. ഇതുപോലെ ഈ ഒരു സൈസിലാണ് പരത്തിയെടുക്കുന്നത്. ഇനി നമുക്കിത് റെക്റ്റാങ്കിൾ, സ്ക്വയർ അല്ലെങ്കിൽ ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. സാധാരണ ഡയമണ്ട് അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് നമുക്ക് പാരെ ഉണ്ടാക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ ബാക്കി മാവും കൂടെ പരത്തി ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ള മാവ് പരത്തിയെടുക്കുന്നവരെ വെജിറ്റബിൾ ഓയിലും കൂടെ ഒന്ന് ചൂടാവാൻ വയ്ക്കാം. നമുക്ക് പാര ഉണ്ടാക്കുമ്പോൾ എണ്ണ അധികം ചൂടാവരുത്, ജസ്റ്റ് ഒരു മീഡിയം ചൂട് മതി ഇതുപോലെ. അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും, നടുവിൽ വേവില്ല. അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു മീഡിയം ചൂടാകുമ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം നമ്മൾ പരത്തിയെടുത്ത എല്ലാ പീസസും എണ്ണയിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 ചപ്പാത്തിയാണ് പരത്തിയെടുത്ത് ഇതുപോലെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് ഇതുപോലെ ഒട്ടി പിടിച്ചാണ് ഇരിക്കുന്നത്, അത് കുഴപ്പമില്ല. അതൊന്ന് ചൂടായി വരുമ്പോൾ ഇത് തന്നെത്താൻ ഓരോന്നായിട്ട് മാറി കിട്ടും. ലോ ടു മീഡിയം ഫ്ലെയിമിൽ പതുക്കെ ഒന്ന് കുക്കായി കിട്ടുന്നവരെ ബാക്കിയുള്ള ചപ്പാത്തിയും കൂടെ നമുക്ക് പരത്തി ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഒരു സൈഡ് ഇതുപോലെ കുക്കായി എല്ലാം വിട്ട് വരുമ്പോൾ നമുക്കിത് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നല്ല ക്രിസ്പി ആയ ശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇതുപോലെ നല്ലൊരു ക്രിസ്പി ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് സ്റ്റെയിനറിലോട്ട് മാറ്റിയെടുക്കാം. അങ്ങനെ ഒരു സെറ്റ് നമുക്ക് പാര ഇവിടെ റെഡിയാണ്. ഇനി ബാക്കി പരത്തി വെച്ച നമുക്ക് പാരയും കൂടെ നമുക്ക് വറുത്തെടുക്കാം. ഓയിൽ നല്ല ചൂടായതുകൊണ്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമുക്ക് പാര ആഡ് ചെയ്യുന്നത്. എണ്ണ ചെറുതായി തണുത്ത ശേഷം നമുക്ക് വീണ്ടും ഗ്യാസ് ഓൺ ചെയ്ത് ആദ്യം വറുത്തെടുത്ത പോലെ തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ പതുക്കെ പതുക്കെ വറുത്തെടുക്കാം. ഇതുപോലെ പൊട്ടിക്കുമ്പോൾ സൗണ്ട് വരുന്ന കണ്ടോ, ഇതിൻ്റെ അർത്ഥം നമ്മുടെ പരാര ഇപ്പോൾ കറക്റ്റ് ഫ്രൈ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പതുക്കെ പതുക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ കാണാൻ നന്നായിട്ട് ക്രിസ്പി ആയി കാണും, പക്ഷേ ഉള്ളിൽ വെന്ത് കാണത്തില്ല. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പതുക്കെ പതുക്കെ ഇത് വറുത്തെടുക്കുക. അങ്ങനെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നോർത്ത് ഇന്ത്യൻ സ്നാക്ക് നമക് പാര ഇവിടെ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീണ്ടും പുതിയൊരു റെസിപ്പിയായി വരുന്നവരേക്കും ബൈ ഫ്രം ഷാലിനീസ് ട്രഷർ ട്രോവ്.